ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡി കോഡ്സിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അഖിൽ പോൾ അനസ് ഖാൻ എന്നീ ഇരട്ട സംവിധായകർ എഴുതി സംവിധാനം ചെയ്ത് ടൊവിനോ നായകനാകുന്ന ഫോറൻസിക് എന്ന സിനിമയുടെ ട്രെയിലറാണ് ഇന്ന് നമ്മൾ ഡി കോഡ്സിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രസന്റ് ലൈഫിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, 2010 ട്രിവാൻഡ്രം ബർമ കോളനിയിൽ നടന്ന മിസ്സിങ്ങും കൊലപാതകവുമായി കണക്റ്റ് ആവുകയും ക്രൈംബ്രാഞ്ച് ഫോറൻസിക്കിൻ്റെ സഹായത്തോടെ അത് സോൾവ് ചെയ്യുന്നതും ആവാം കഥയുടെ ഇതിവൃത്തം. ഫോറൻസിക് ഉദ്യോഗസ്ഥനായി സിനിമയിൽ വേഷമിടുന്നത് ടൊവിനോ തോമസ് ആണ്. ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായി റെബ ജോണും പോലീസ് കമ്മീഷണറായി മമത മോഹൻദാസും ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നു. സിനിമയിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിന് നിറയെ പ്രാധാന്യമുണ്ടെന്ന് ടീസറിലെ നിരവധി സീനുകളിലൂടെ വ്യക്തമാണ്. ഇവിടെ ഈ സീനിൽ ഫോറൻസിക് എന്നെഴുതിയത് കറുത്ത മഷി കൊണ്ട് മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. അതിൽ എന്തോ മിസ്റ്ററി ഒളിഞ്ഞുകിടപ്പുണ്ട്. മേൽപ്പറഞ്ഞ മിസ്റ്ററി വ്യക്തമാക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ഇത്. ടീസറിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് 8-നും 10-നും ഇടയിലുള്ള കുട്ടികളാണ് വിക്ടിംസ് എന്ന്. എന്നാൽ റിപ്പോർട്ടിൽ കാണുന്നത് 10-നും 13-നും ഇടയിലെന്നാണ്. ഇതിലെല്ലാം നിറയെ നിഗൂഢതകൾ ഒളിഞ്ഞുകിടപ്പുന്നുണ്ട്. അതെല്ലാം എന്താണെന്ന് സിനിമയിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടറിയാം. ഇവിടെ ഇയാളുടെ കയ്യിൽ ഒരു കാറ്റാടിയുണ്ട്. മുമ്പ് സൂചിപ്പിച്ച പോലെ മരണപ്പെട്ടത് കുട്ടികളാണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇയാളായിരിക്കാം സിനിമയിലെ വില്ലൻ. കുട്ടികളെ ആകർഷിക്കാനായിരിക്കാം കയ്യിൽ കാറ്റാടി കരുതിയിരിക്കുന്നത്. ഇവിടെ ഈ സീനിൽ ടൊവിനോ തൻ്റെ ചുമരിൽ ഒട്ടിച്ചിരിക്കുന്ന പേപ്പർ കട്ടിങ്ങുകളിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അതേ കോസ്റ്റ്യൂമിൽ തന്നെയാണ് ഈ സീനിൽ റബയോട് സീരിയസ് ആയി കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും. സാധാരണ ഇൻവെസ്റ്റിഗേഷൻ സിനിമകളിൽ കണ്ടുവരുന്ന പാറ്റേണാണ് നായകന് സുപ്രധാനമായ ഒരു ലീഡ് ചുമരിലെ ഇൻഫർമേഷനുകളിൽ നിന്നും ലഭിക്കുന്നത്. ഇവിടെയും അതുതന്നെയാവാം സംഭവിച്ചിരിക്കുക. ടൊവിനോയ്ക്ക് ഒരു സുപ്രധാന ലീഡ് ലഭിക്കുകയും അത് തൻ്റെ അസിസ്റ്റൻ്റായ റബ ജോണിനോട് ഡിസ്കസ് ചെയ്യുകയുമാവാം ഈ സീനിൽ. ഇവിടെ ഈ രണ്ട് സീനുകളിലെയും ലൊക്കേഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇതൊരു ഓഫീസല്ല, മറിച്ച് ഒരു ഷെഡാണ്. ടൊവിനോ ആ കേസ് വളരെ രഹസ്യമായി അന്വേഷിക്കുന്നതിനാലാവാം ഇങ്ങനെ ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുത്തത്. ഇവിടെ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ 2010 ബർമ കോളനി കേസ് അന്വേഷണത്തിൽ തിരുമറി കാണിച്ചവരാവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോറൻസിക് സിനിമയുടെ ടീസറിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഫോറൻസിക് ടീമിന് എല്ലാവിധ ആശംസകളും ആർഡൻ ബ്രോസിൻ്റെ ഭാഗത്തു നിന്നും നേരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.